നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മല്ലിച്ചപ്പ് പുതിന അതിൻ്റെയൊക്കെ ഇല ഉപയോഗിച്ചതിന് ശേഷം തണ്ട് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അത് വെച്ചിട്ട് തന്നെ നമുക്ക് വീട്ടിൽ മല്ലിച്ചപ്പും പുതിനയും വളർത്തിയെടുക്കാം. പക്ഷേ അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതെന്തൊക്കെയാണെന്ന് നോക്കാം. കടയിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടു വരുമ്പോൾ തന്നെ അത് വെക്കാൻ ഒഴിവില്ലെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കരുത്. ഫ്രിഡ്ജിൽ വെക്കുന്നതായിട്ട് മുന്നേറ്റ് അത് ഇതിൻ്റെ കട മുറിച്ചെടുക്കുക. കട മാത്രം മുറിച്ചെടുത്തിട്ട് ഒരു വെള്ളം ഒരു കപ്പോ വേറെ എന്തെങ്കിലും പാത്രം എടുത്തിട്ട് കട മുങ്ങുന്ന ഇതേപോലെ മുങ്ങണ പോലെ കട വെള്ളത്തിൽ മുങ്ങണം. അങ്ങനെ അതിൻ്റെ വില ചീഞ്ഞ അളയെ കണ്ണി കളഞ്ഞ് കഴുകിയിട്ട് ഇങ്ങനെ ഇതുപോലെ വെക്കണം. അപ്പോൾ വൈകുന്നേരമൊക്കെ കൊണ്ടുവരണമെങ്കിൽ നമുക്കപ്പോൾ കുറിച്ച് നടാൻ പറ്റില്ലല്ലോ. അപ്പോൾ കാലത്ത് നടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് മുറിച്ചിട്ട് ഇല മാറ്റിയിട്ട് അതിൻ്റെ തണ്ട് മാത്രം മുറിച്ചിട്ട് ഞാൻ വെക്കും. അത് പുതിനയാണെങ്കിലും മല്ലിച്ചപ്പാണെങ്കിലും രണ്ടോ അങ്ങനെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഇങ്ങനെ അതിൻ്റെ കട മുങ്ങിയിരിക്കണം, അല്ലെങ്കിൽ അത് വാടിപ്പോകും. അപ്പോൾ അതിൻ്റെ ചീഞ്ഞ ഇലകളും തണ്ടുകളൊക്കെ മാറ്റണം. അപ്പോൾ എന്നിട്ട് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് പിന്നെ മുറിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇവിടെ കൊണ്ട് മുറിച്ച് കളയരുത്. ഇതിൻ്റെ ഈ തൂമ്പുണ്ടല്ലോ, ഈ ഇല വരണ്ട ഇല അത് വേണം. ബാക്കിയുള്ള ഇല എല്ലാം മാറ്റിയിട്ട് ഇതിങ്ങനെ വെക്കുക. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഗ്രോ ബാഗ് മണ്ണ് നിറച്ചിട്ട് അതിൽ നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് ഇലകൾ നമ്മൾ വീട്ടാവശ്യത്തിനായിട്ട് കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച ഒരുപാട് കീടനാശിനികളൊക്കെ നശിച്ച് വെളുത്തെടിച്ചിട്ടല്ലേ വരണത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് നല്ല മല്ലിച്ചപ്പും പുതിയനെയും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എല്ലാം ഇവിടെ ഇപ്പോൾ രണ്ട് ഗ്രോ ബാഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മൂന്നിലൊരു ഭാഗം വളപ്രയോഗം വേണം. അപ്പോൾ വളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടി, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ആദ്യം ഇടുക. എന്നിട്ട് മണ്ണിട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ. അങ്ങനെയാണ് വളപ്രയോഗം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കിപ്പോൾ അത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എല്ലായിടത്തും ഗ്രോ ബാഗ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ബക്കറ്റ്, പഴയ ബക്കറ്റ്, അതുപോലെ ചാക്കിൽ വെള്ളം മണ്ണ് നിറച്ചിട്ട്, അതുപോലെ ചട്ടികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, അങ്ങനെ അതിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക, അല്ല എല്ലുപൊടിയും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കടലപ്പിണ്ണാക്കും ചാണകപ്പൊടിയും എന്താ സൗകര്യം ചെയ്യുക അതുപോലെ, ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും. എന്നിട്ട് നമ്മളിതുപോലെ മണ്ണ്, ഇതിപ്പോൾ അതിൽ ഓൾറെഡി ഒരു മുളകിൻ്റെ തൈ നിൽക്കുന്നുണ്ട്, അത് പറിച്ച് കളയുന്നില്ല. അപ്പോൾ ഇതിൽ ഇതൊന്ന് വെള്ളം നനച്ച് ഇടുക ഈ മണ്ണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അതിന് കുറച്ച് കുഴികൾ ഉണ്ടാക്കിയതിന് ശേഷം അതിലോട്ട് നമ്മുടെ ഈ തൈകൾ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ മല്ലിച്ചപ്പിൻ്റെ തൈയാണ്, അത് വെച്ച് കൊടുക്കുക. മല്ലിച്ചപ്പിൻ്റെ തൈ വെക്കുമ്പോൾ നമുക്ക് കുത്തന്നെ തൈ ഈ ഒരു രീതിയിൽ തന്നെ വെക്കാം. അതിപ്പോൾ ഈ ഒരു ഗ്രോ ബാഗിലായതുകൊണ്ട് നമുക്കൊരു 6 മല്ലിച്ചപ്പിൻ്റെ തൈകൾ വെക്കാം. പക്ഷേ നിങ്ങൾ ചട്ടിയിലൊക്കെ ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ സ്പേസ് ഒരു കുറവല്ലേ. അപ്പോൾ നമ്മളതിൽ ഒരു 3 വെച്ചാൽ മതി. പിന്നെ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുത്തിട്ട് നെടുകെ കട്ട് ചെയ്തിട്ട് അതിന് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക താഴത്ത്. എന്നിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ ഇത് വെച്ച് കൊടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ ചട്ടികൾ തന്നെ മേടിക്കണമെന്നൊന്നുമില്ല, ഈ ഒരു രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മളിതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കാരണം നമുക്ക് വളമൊന്നും അടിക്കാത്ത നല്ല സാധനം നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നമുക്ക് നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്നതിലും, അതുപോലെ മിൻറ്റ് ലീവ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഔഷധ ഗുണമുള്ള സംഭവമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വളം ചേർക്കാണ്ട് നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് കടയിൽ നിന്ന് ഇത് മേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് ഗ്രോ ബാഗ്, അടുത്ത ഗ്രോ ബാഗിൽ പുതിനയാണ് നടന്നത്. പുതിന പക്ഷേ നമ്മൾ അതിൻ്റെ ഇലയും ഇതിനിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാനൊന്നുമില്ല. നമുക്ക് ആ വേടിച്ച് കൊണ്ടുവന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്തുള്ള ഈ രണ്ട് ഒരു ഇല മാത്രം കട്ട് ചെയ്ത് കളയാം വെക്കാനുള്ള സൗകര്യത്തിന്. എന്നിട്ട് നമുക്ക് കുഴികൾ ഉണ്ടാക്കിയിട്ട് നമ്മളിത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ കുത്തനെ നിർത്തി കൊടുക്കരുത്. ഇതൊന്ന് കിടത്തി വേണം ഈ ഒരു രീതിയിൽ. നമ്മൾ മറ്റേ നല്ലോണം കുഴി ഉണ്ടാക്കി അതിലോട്ട് വെക്കുകയല്ലേ ചെയ്തത്, ഇതിങ്ങനെ ഈ ജസ്റ്റ് കിടത്തിയ രീതിയിൽ ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് വളരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിലിപ്പോൾ ഒരു 3 കേട്ടോ നമ്മൾ വെക്കുന്നത്, പുതിന ആണെന്നുണ്ടെങ്കിൽ ഒരു 3 ഗ്രോ ബാഗിൽ തന്നെ ഒരു 3 വെക്കുന്നത്. അപ്പോൾ ഒരു ചട്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 അല്ലെങ്കിൽ 2 ഒക്കെ സ്പേസ് അനുസരിച്ച് വെക്കുക. കാരണം ഇതിന് വളർന്ന് ഇങ്ങനെ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സ്പേസ് ആവശ്യമാണ്.
അപ്പോൾ ഞങ്ങളൊരു ഒരാഴ്ച മുന്നേ ഇതുപോലെ 2 ആഴ്ച മുന്നേ ഇതുപോലെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അത് ഉണ്ടായത് കാണിച്ചു തരാം. പിന്നെ ഇതിന് വെള്ളം ഒഴിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് ജസ്റ്റ് അപ്പോൾ നമുക്കിനി വീട്ടാവശ്യത്തിന് ഇതൊക്കെ ധാരാളമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് വീട്ടിൽ വേണ്ട ഇതുപോലെയുള്ള തെളിച്ചു കൊടുക്കാനേ പാടുള്ളൂ. ഓവറായിട്ട് വെള്ളം അതിൽ ഒഴിക്കരുത്, അതിൽ കെട്ടി നിൽക്കാൻ അങ്ങനെ ഒരു രീതിയിലാക്കരുത്, കാരണം അത് ചീഞ്ഞു പോവുള്ളൂ. പിന്നെ ഇത് ഒരാഴ്ച ഇത് തണലത്ത് തന്നെ വെക്കണം. അതിൻ്റെ തൂമ്പ് വരുന്ന വരെ നമ്മൾ തണലത്ത് തന്നെ വെക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെയിലും കുറച്ച് സൺലൈറ്റും കുറച്ച് എന്താ പറയുക ഷെയ്ഡും ഉള്ള സ്ഥലത്ത് നമ്മൾ വെക്കണം. പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം ഒരൊറ്റ നേരം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച 2 ആഴ്ചയ്ക്ക് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള വേറെ ഞങ്ങൾ ഗ്രോ ബാഗിൽ വെച്ചിട്ടുള്ളതാണ്. കണ്ടില്ലേ 2 ആഴ്ച കൊണ്ട് ഇങ്ങനെ വന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ളതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിനി പുറത്തുനിന്ന് കീടനാശിനി തളിച്ച മല്ലിച്ചപ്പുതിരിയൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.